വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു തലക്കെട്ടുകൾ. എകെജി സെന്റർ ആക്രമണത്തിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നു. തെളിവ് കിട്ടാതെ അന്വേഷണം തുടരാനാകില്ലെന്ന് പോലീസ്. ആക്രമണം നടന്ന് മൂന്നാഴ്ച കഴിഞ്ഞിട്ടും പ്രതി കാണാമറയത്ത്. ശാസ്ത്രീയ പരിശോധനയും ഫലം കണ്ടില്ല. കോൺഗ്രസിന് തകർച്ചയുണ്ടെന്ന് കെ സുധാകരൻ. സ്ഥാനമേൽക്കൽ പ്രതിസന്ധി കാലത്ത് കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസ് ക്ഷീണിച്ചത്, അഖിലേന്ത്യാ തലത്തിലും കോൺഗ്രസ് ക്ഷീണിച്ചിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തളർച്ച ഇന്ത്യയുടെ തളർച്ചയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ചിന്തൻ ശിബിരത്തിന് കോഴിക്കോട് തുടക്കം. വിട്ടുനിന്ന് മുല്ലപ്പള്ളിയും വി എം സുധീരനും. കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ 500 വിജയം നേടിയ കർഷകർ നിങ്ങൾക്ക് ക്ഷമയോടെ പാഠങ്ങൾ പറഞ്ഞു തരുന്നു. ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൽഹിയിൽ വീണ്ടും കൂട്ടബലാത്സംഗം. റെയിൽവേ ജീവനക്കാരടക്കം 4 പേർ അറസ്റ്റിൽ. റെയിൽവേ സ്റ്റേഷനിൽ യുവതി ബലാത്സംഗത്തിനിരയായത് വ്യാഴാഴ്ച. സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ബസ് സ്റ്റോപ്പ്, ഒറ്റ ബസ് സ്റ്റോപ്പാണ്, കോമൺ ബസ് സ്റ്റോപ്പാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുമിച്ചായിരിക്കുക. സദാചാരത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് വന്നത്. അതായത് അടുത്തിരിക്കണ കണ്ടുകൊണ്ട് ഓടി വന്നിട്ട് ആക്രമിക്കുക ചെയ്ത. പാലക്കാട് കരിമ്പയിലും ബസ് സ്റ്റോപ്പിൽ സദാചാര ഗുണ്ടായിസം. ഒരുമിച്ചിരുന്ന വിദ്യാർത്ഥികളെ നാട്ടുകാർ മർദ്ദിച്ചു. 2 പേർ അറസ്റ്റിൽ. കർശന നടപടിയെന്ന് ബാലാവകാശ കമ്മീഷൻ. അധ്യാപക നിയമന അഴിമതിയിൽ ബംഗാൾ വ്യവസായ മന്ത്രി അറസ്റ്റിൽ. ED നടപടി. 27 മണിക്കൂർ ചോദ്യം ചെയ്യലിനു ശേഷം സുഹൃത്തും നടിയുമായ അർപ്പിതയും അറസ്റ്റിൽ. മാധ്യമങ്ങൾക്കെതിരെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്. മാധ്യമങ്ങൾ കംഗാരു കോടതികളാകുന്നു. തീരുമാനമെടുക്കുന്നതിൽ ജഡ്ജിമാർ ബുദ്ധിമുട്ട് നേരിടുന്നുവെന്നും NV രമണ.